ആരാണ് കേണൽ ശ്രീകാന്ത് പുരോഹിത്? എന്തിനാണ് യു പി എ, അതായത് കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ ഗവൺമെൻറ് ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായി അദ്ദേഹത്തെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അടച്ചിട്ടത്, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കിയത്? ഇതാണ് നമ്മൾ വളരെ ഏറെ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കാരണം കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യാൻ തരമില്ല. ദേശീയ മാധ്യമങ്ങളിൽ ചിലതൊക്കെ തന്നെയും ഒരു മനുഷ്യന് നിഷേധിക്കപ്പെട്ട അയാളുടെ പൗരസ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ മുഖമായി മാറുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ നമുക്കും ഇതിനെപ്പറ്റി വളരെ സവിസ്തരം പ്രേക്ഷകരോട് സംസാരിക്കേണ്ടതുണ്ട്, നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ആരാണ് കേണൽ ശ്രീകാന്ത് പുരോഹിത്? എന്ത് ചെയ്യാത്ത കുറ്റത്തിനാണ് അദ്ദേഹം ഇത്രയും മാനസികമായ സംഘർഷങ്ങൾ അനുഭവിച്ചത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഏതാണ്ട് 9 വർഷത്തിലേറെയായി നമ്മൾ ഈ ഒരു പേര് സജീവമായി മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഉള്ളത്. 2008 മലേഗാവ് സ്ഫോടന കേസിൽ ഈ അടുത്തിടെ സുപ്രീം കോടതി അദ്ദേഹം ഒരു പ്രതിയായി ക്രാഫ്റ്റ് ചെയ്യപ്പെട്ടു കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ നാൾവഴിയിലേക്ക് നമ്മൾ കടക്കാം. അതിനു മുമ്പ് പറയാം, ഇപ്പോൾ ഈ ഒരു ലൈം ലൈറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് വന്നെത്തിയത് കാരണം അടുത്തിടെ അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതി ഈ മലേഗാവ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. അതോടുകൂടി തന്നെയാണ് കേണൽ ശ്രീകാന്ത് പുരോഹിത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മാധ്യമങ്ങളുടെ മീഡിയ ലൈംലൈറ്റിലേക്ക് കടന്നു വന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉണ്ട്. എന്നാൽ ഇപ്പോഴും ശ്രീകാന്ത് പുരോഹിതിനെ പറ്റിയും എന്തിന് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതിനെ പറ്റിയും ഭൂരിപക്ഷം വരുന്ന നമ്മുടെ ഒരു ജനങ്ങൾക്കും അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയില്ല എന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം. അതിന് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തെ പറ്റി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കേണൽ പുരോഹിത് കാശ്മീരിൽ തീവ്രവാദ വിരുദ്ധ സേനയിലെ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു എൻകൗണ്ടറിനെതിരെ, അതായത് ഒരു ഓപ്പറേഷനെതിരെ, ഒരു തീവ്രവാദ വേട്ടയ്ക്കിടയിൽ അദ്ദേഹത്തിന് കാൽമുട്ടിന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽമുട്ട് മാറ്റിവെക്കേണ്ടി വന്ന ഒരവസ്ഥ വിശേഷം വരെ ഉണ്ടായിരുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ദൈനംദിന ഫിസിക്കൽ ആയിട്ടുള്ള, അത് വളരെ കഠിനമായിട്ടുള്ള ശാരീരിക ക്ഷമത ആവശ്യമുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദ വേട്ട അല്ലെങ്കിൽ ആൻറ്റി ടെററിസ്റ്റ് സ്കോഡ്, ഈ സ്കോഡിലേക്ക് അദ്ദേഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുവാൻ അദ്ദേഹത്തിന് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് മാത്രം സൈന്യം അദ്ദേഹത്തിന് പൂനെ നാസിക്കിലെ സതേൺ കമാൻഡ് ലൈസൺ യൂണിറ്റിൻ്റെ പരിധിയിൽ വരുന്ന ദേവ് ലാലയിൽ ഇൻ്റലിജൻസ് ഓഫീസറായി നിയമനം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തിയിൽ സൈന്യത്തിന് യാതൊരു സംശയവുമില്ലായിരുന്നു. അദ്ദേഹം അത്രയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു സൈനികനായിരുന്നു, സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു സംശയവും അതിനകത്ത് വേണ്ട. എങ്ങനെ അദ്ദേഹം മലേഗാവ് സ്ഫോടന കേസിൽ പ്രതിയായി എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറഞ്ഞു വെക്കുന്നത്. എങ്ങനെ അദ്ദേഹം കോൺഗ്രസിൻ്റെ അപ്രിയത്തിന് കാരണമായി, അപ്രീതിക്ക് പാത്രമായി തീർന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം അറബിക് ലാംഗ്വേജ്, അതായത് ആർമി എഡ്യൂക്കേഷൻ കോർപ്സിൻ്റെ അറബിക് കോളേജിൽ, ട്രെയിനിങ് കോളേജിൽ മധ്യപ്രദേശിലുള്ള പഞ്ച്മർഹിയിലുള്ള ഈ ആർമി എഡ്യൂക്കേഷൻ കോർപ്സിൽ അദ്ദേഹത്തെ അറബി ഭാഷ പഠിപ്പിക്കുവാനായി നിയോഗിച്ചു എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു 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 ജീവിതത്തിലെ വഴിത്തിരിവാകുന്നത്. അതായത് അദ്ദേഹം അറബിക് കോച്ചിങ് ഒരു 18 മാസമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, അതിൽ പങ്കെടുത്തിരുന്നു. അതായത് ദിസ് വാസ് ഓൾസോ സ്ട്രോങ്ലി റെക്കമെൻഡ് ബൈ ദ കമാൻഡിങ് ഓഫീസർ ഓഫ് സൗതേൺ കമാൻഡ് ലൈസൺ യൂണിറ്റ് ഓഫ് മിലിറ്ററി ഇൻ്റലിജൻസ്. അവരുടെ ഒരു കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തുടങ്ങിയത്. അതായത് അദ്ദേഹം രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അനിതര സാധാരണമായിട്ടുള്ള ഒരു ബുദ്ധിവൈഭവവും കാര്യപ്രാപ്തിയും പ്രകടിപ്പിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിമി പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് പാകിസ്ഥാനിൽ നിന്നും നിയമവിരുദ്ധമായി പണം എത്തുന്നതിനെ പറ്റിയിട്ടുള്ള നിരവധി വിവരങ്ങൾ അദ്ദേഹം ചുരണ്ടിയെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു ഇൻ്റലിജൻസ് ഓഫീസർ എന്ന നിലയിൽ പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വരുന്ന പണം സിമി പോലെയുള്ള നിരോധിത സംഘടനകൾക്ക് ലഭിക്കുന്ന കാര്യം വളരെ വ്യക്തമായ രീതിയിൽ കണ്ടുപിടിച്ചത് കേണൽ ശ്രീകാന്ത് പുരോഹിതിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അത് തന്നെ പറയുന്നു, ഡ്യൂ ടു ഹിസ് ബ്രില്യൻറ്റ് വർക്ക് ദ ഇന്ത്യൻ ആർമി ഹാസ് കൺഫേർഡ് വേരിയസ് കമൻഡേഷൻ മെഡൽസ് ആൻഡ് അപ്രീസിയേഷൻ അവാർഡ്സ് വിച്ച് ഹാഡ് മെയ്ഡ് ഹിം ഗ്രെയിൻ എ റെസ്പെക്റ്റബിൾ പൊസിഷൻ ആൻഡ് ഹോണർ ഇൻ ദ ആർമി ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. സൈന്യത്തിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവം കൊണ്ട്, കർമ്മകുശലത കൊണ്ട് അദ്ദേഹത്തിന് വളരെയേറെ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനവും നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ എങ്ങനെയാണ്, അപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ശ്രീകാന്ത് പുരോഹിത് എന്ന മികച്ച ഒരു സൈനികൻ, വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു സൈനികൻ എങ്ങനെ കോൺഗ്രസിൻ്റെ അനഭിമിതനായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഈ ഫേക്ക് മണി റാക്കറ്റ് ട്രെയിൻ, അതായത് ഈ ഒരു കള്ളപ്പണ റാക്കറ്റിനെതിരായിട്ടുള്ള കർശനമായ ഒരു നടപടികൾ എടുത്തിരുന്നു.
അതായത് മാൽഡ ടു നേപ്പാൾ ടു പാകിസ്ഥാൻ, ഈ മാൽഡ നേപ്പാൾ പാകിസ്ഥാൻ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇന്ത്യ വിരുദ്ധത കൈമുതലാക്കിയിട്ടുള്ള കള്ളപ്പണ റാക്കറ്റിനെ, കള്ളനോട്ട് റാക്കറ്റിനെ അദ്ദേഹം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അതൊക്കെ തന്നെയും അദ്ദേഹം 7 ഭീകരാക്രമണങ്ങൾ 2 വർഷത്തിനിടയിൽ തടയാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അതൊക്കെ തന്നെ 26/11, അതായത് നമുക്കറിയാം 2011-26 ആക്രമണം, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, അദ്ദേഹം വളരെ ഏറെ കരുതലോടുകൂടി തന്നെയാണ് ഈ 2011-26 ഒരു, നമുക്കറിയാം മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് നിരവധി 7 വരുന്ന തീവ്രവാദ ആക്രമണങ്ങളാണ് അദ്ദേഹം ന്യൂട്രലൈസ് ചെയ്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, 2002 കോൺഗ്രസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയപരമായി നരേന്ദ്രമോദി ഉൾപ്പെടെ, എൽ കെ അദ്വാനി ഉൾപ്പെടെ, RSS തലവനായിട്ടുള്ള മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തിരുന്നു, രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതൊക്കെ തന്നെയും ഈ ഒരു കാര്യത്തിന് ഒരു കാരണം, ഈ പുരോഹിതമായുള്ള ചില ഒരു വിഷയങ്ങൾക്ക് അതും കാരണമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് കോൺഗ്രസ് ഇനീഷ്യലി ട്രൈ ടു എലിമിനേറ്റ് നരേന്ദ്രമോദി പൊളിറ്റിക്കലി യൂസിങ് ഗോദ്ര റയോട്ട്സ്, ബട്ട് ദേ വെയർ അൺസക്സസ്ഫുൾ ആസ് എ പോപ്പുലാരിറ്റി ഓഫ് മോദി ഗ്രൂ മോർ ആഫ്റ്റർ 2002 റയോട്ട്സ്. 2002 കലാപത്തിന് ശേഷം മോദിയെ ഇല്ലാതാക്കാൻ നോക്കി, ഗോദ്ര കലാപത്തിന് ശേഷം മോദിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചുവെങ്കിലും അതിനുശേഷം നരേന്ദ്രമോദിയുടെ ജനപ്രീതി കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് CBI, ATS, IB തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് നരേന്ദ്രമോദിയെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കുവാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. അതിനകത്ത് വളരെ ഒരു കീ റോൾ, അതായത് ഒരു താക്കോൽ ഒരു റോൾ വഹിച്ചത് ഇസ്രത്ത് ജഹാനാണ്. പക്ഷേ ഇസ്രത് ജഹാനെ മുൻനിർത്തിക്കൂടി, ഇസ്രത് ജഹാൻ വധക്കെ ഇത് അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് കളിച്ച നാറിയ രാഷ്ട്രീയ കളിക്ക് പോലും മോദിയുടെ ജനപ്രീതി കുറയ്ക്കുവാൻ സാധിച്ചില്ല എന്ന ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സായി ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഭരണമുണ്ട്. കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ സ്വാധീനം കൊണ്ട് 2008 സ്വാതി പ്രഗ്യാ സിംഗ് താക്കൂർ, ശിവനാരായൺ ഗോപാൽ സിംഗ്, അതായത് ശ്യാം ഭവർലാൽ സാഹു എന്നിവരെ മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ തന്നെയും ഈ പുരോഹിതമായി, അതായത് ഗെയിം വാസ് നോട്ട് ഓവർ ആസ് ദെയർ വാസ് ഓൾമോസ്റ്റ് നോ എവിഡൻസ് അഗൻസ്റ്റ് ദീസ് പീപ്പിൾ ടു പ്രൂവ് ദാറ്റ് ദേ ക്യാരിഡ് ഔട്ട് ടെറർ അറ്റാക്ക്. ഇവർക്കെതിരെ തെളിവില്ല എന്ന് പുരോഹിതിൻ്റെ ഒരു കണ്ടെത്തലാണ് അദ്ദേഹത്തെ കുടുക്കിയിരിക്കുന്നത് എന്നാണ് വരുന്നത്. കാരണം RK ശ്രീവാസ്തവ എന്ന ഒരു, രാജീവ് കെ ശ്രീവാസ്തവ കേണൽ, അയാൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ മലേഗാവ് സ്ഫോടന കേസിൻ്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തതോടുകൂടി കേണൽ ശ്രീകാന്ത് പുരോഹിതിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, അദ്ദേഹത്തെ ഔദ്യോഗികപരമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, ജീവിതത്തിൻ്റെ ഒരു ഭാഗം വ്യക്തിപരമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഓഫീസറാണ് RK രാജീവ് കെ ശ്രീവാസ്തവ. അതായത് ലഫ്റ്റനന്റ് കേണൽ GC മോഹന്ത എന്നിവരൊക്കെ ചേർന്നാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ചെറിയ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഈ ശ്രീകാന്ത് പുരോഹിതിന് ഇത്തരത്തിലുള്ള ഒരു വളരെ ഇരുണ്ട കാലത്തേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ മലേഗാവ് സ്ഫോടന കേസിൽ കുടുക്കിയിരിക്കുന്നത് എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള സുശീൽ കുമാർ ഷിൻഡെ, പ്രതിരോധ മന്ത്രി AK ആന്റണി, എല്ലാ ആളുകളും ഈ പുരോഹിതിൻ്റെ, അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് പോലും ഈ ശ്രീകാന്ത് പുരോഹിതിൻ്റെ അപേക്ഷയെ ചെവിക്കൊണ്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അവസാനം വളരെ വൈകി നീതി ലഭിച്ചിരിക്കുന്നു എന്ന ഒരു വലിയ ഒരു കാര്യം തന്നെ പറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കേണൽ ശ്രീകാന്ത് പുരോഹിതിൻ്റെ ആ ഒരു, സ്വാഭാവികമായി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വർഷങ്ങൾ, അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, ഇതെല്ലാം തന്നെ കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കലിന് വേണ്ടി നരേന്ദ്രമോദിക്കെതിരെ, LK അദ്വാനിക്കെതിരെ, മോഹൻ ഭാഗവതിനെതിരെയൊക്കെ രാഷ്ട്രീയപരമായി അവർക്കെതിരെയുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ കോൺഗ്രസ് കെട്ടിച്ചമച്ച ഈ ഒരു തരത്തിലുള്ള ചില ആളുകളെ മുൻനിർത്തി, ചില ശിഖണ്ഡികളെ മുൻനിർത്തി കോൺഗ്രസ് കളിച്ചിട്ടുള്ള നാറിയ രാഷ്ട്രീയ കളിയുടെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ തന്നെ നമുക്ക് കേണൽ ശ്രീകാന്ത് പുരോഹിതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും ശരി, അവസാനം 9 വർഷത്തെ ഒരു ടോർച്ചർ പീഡനത്തിന് ശേഷം കേണൽ പുരോഹിത് ഡിസേർവ്സ് എ ഹോണർ ആൻഡ് റെസ്പെക്ട് ആൻഡ് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് ബി കണ്ടക്ടഡ് അഗൈൻസ്റ്റ് ഓൾ ദോസ് പൊളിറ്റീഷ്യൻസ് കേണൽ RK ശ്രീവാസ്തവ, ATS ഓഫീസർ ഹു ഇല്ലീഗലി ഡിറ്റെയിൻഡ് ആൻഡ് ടോർച്ചേർഡ് എ സെർവിംഗ് ആർമി ഓഫീസർ എന്ന് തന്നെ
കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഒരു കോട്ട് വന്നിരിക്കുന്നു എന്നത് വളരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീകാന്ത് പുരോഹിതിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നിയമവ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം, എത്ര കണ്ട് സത്യങ്ങൾ മൂടി വെച്ചാലും ശരി, എത്ര കണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചാലും ശരി, സത്യത്തിൻ്റെ ഒരു തരുമ്പ് പോലുമില്ലാത്ത ഈ ഒരു കേസ് കെട്ടിച്ചമച്ചതാണ്, ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് സുപ്രീം കോടതിക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. 9 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം തന്നെ അതിനുകൊണ്ട് അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, 9 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തെ കൊടുക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അന്നത്തെ ഈ രാജീവ് കെ ശ്രീവാസവ എന്ന കേണൽ, ATS അന്നത്തെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഒരു നിരപരാധിയുടെ 9 വർഷങ്ങളാണ് തുലിച്ചത്. രാജ്യത്തിന് വേണ്ടി അത്രയും സുസ്തൃഹമായ സേവനം കാഴ്ചവെച്ച ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർമി ഓഫീസറുടെ കരിയർ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം, അദ്ദേഹം നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ, രാജ്യത്തിനൊട്ടാകെ മുമ്പിൽ ഒരു ദേശദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടു, ചാപ്പകുത്തപ്പെട്ടു. ഇതെല്ലാം തന്നെയും ഒരു മനുഷ്യൻ്റെ ഒരു വിലാപത്തിന്, അല്ലെങ്കിൽ സത്യം നീതി എന്നത് ആത്യന്തികമായി വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി തന്നെ കേണൽ ശ്രീകാന്ത് പുരോഹിതിൻ്റെ കാര്യത്തിൽ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 9 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. മലേഗാവ് സ്ഫോടന കേസിൽ ഇദ്ദേഹത്തെ കുടുക്കിയ വ്യക്തികളെ, കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കളെ, രാജീവ് കെ ശ്രീവാസവ എന്ന കേണലിലെ അന്നത്തെ ATS ഉദ്യോഗസ്ഥരെ, ഇവരെ എല്ലാം വിശദമായി ചോദ്യം ചെയ്ത് ഇത്തരത്തിൽ ഭാരതാംബയ്ക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ വിലപ്പെട്ട ഒരു വർഷങ്ങളും, അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും മറുപടി പറയണം എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്കുള്ള പ്രതീക്ഷയും.